Oh. Hi, hi, hi. Hi, everyone. Kartikeyan is watching. Ni Kartikeyan. संध्या केस दिव्या सुरेश सुभाष मुलकरा हाय 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 इधारे शबीब वार्यम्पल मीन माड़पल मीनाक्षि कला सलाम उन्निकार्तिकेन हाय उन्निकार्तिकेन ऐसी अड़ सीम कथाकृत श्वेता सुभाष हाय विष्णु प्रसाद कलपुरिकल संजुट नमस्कार नमस्कार सर आपके बाल बहुत सिली है मनसिल हैप्पी फ्रेंडशिप डे हाय पे लाइव वह कौ हाय हेलो हाय केक्कान् पट्टुन्नुण्डो എല്ലാവർക്കും നമസ്കാരം ഏഷ്യാനെറ്റിൻ്റെ പേജിൽ ലൈവ് വരാൻ സജ്ജം ഡിന്നർ ടൈമിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാനുണ്ട് ലൈവ് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എല്ലാവരുമായിട്ടും സംസാരിക്കാൻ പറ്റുന്നത് കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ ഈ കുറേ ലൈവ് വരുന്നത് അപ്പോൾ അത് ഏഷ്യാനെറ്റിൽ ത്രൂ ആയതുകൊണ്ട് ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടെന്നറിയാം ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ സോ കേൾക്കാമെന്ന് പറഞ്ഞു എന്താ പറയണതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇതിൽ കമൻ്റായിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി എന്തിനും ഞാൻ ഉത്തരം തരുന്നതായിരിക്കും 1983 റോള് കിടുവായിരുന്നു കേട്ടോ കൃതേഷ് താങ്ക് യു കൃതേഷ് എൻ്റെ ഇതുവരെ ഞാൻ ചെയ്ത എൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള കഥാപാത്രമാണ് ബാബുക്കുട്ടൻ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് 1983 ബാബുക്കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് ആക്ച്വലി ചെയ്ത് കൊതി തീരാത്തൊരു ക്യാരക്ടറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് ഞാനും ഒരുപാട് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ക്രിക്കറ്റർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറുമായിട്ട് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിലുള്ള അഭിനയിച്ച എല്ലാവരും രമേശന്മാരായിരുന്നു നിവിൻ്റെ ക്യാരക്ടറിൻ്റെ പേരായിരുന്നു രമേശൻ എല്ലാവർക്കും എല്ലാവരിലും ഒരു രമേശൻ ഉണ്ടായിരുന്നു എല്ലാവരും ക്രിക്കറ്റിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു ആൻഡ് അങ്ങനെ ഒരു ഒരുപാട് ഇഷ്ടം തോന്നി ചെയ്ത ഒരു സിനിമയാണ് 1983 അത് വലിയൊരു ഹിറ്റായി താങ്ക് യു അതിനെപ്പോഴും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നതും എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള 1983 എന്ന സിനിമ കൊണ്ടാണ് പുതിയ മൂവി മലയാളത്തിൽ രംബുന്തനം വരുതി എന്ന് പറയുന്ന സിനിമയാണ് ഇനി റിലീസാവാനുള്ളത് അതിനോടൊപ്പം വർത്തമാനം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥ് ശിവ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് വർത്തമാനം ആൻഡ് അരുൺ പി ആർ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് രംബുന്തനം വരുതി പിന്നെ രണ്ട് തെലുങ്ക് സിനിമ ചെയ്തിട്ടുണ്ട് അതും മേ ബി ഈ ഒരു വർഷം തന്നെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഈ വർഷം പകുതി പോയി ആൻഡ് താങ്ക്സ് ടു കൊറോണ എല്ലാം ഒരുമാതിരി എന്താ പറയുക
മോശപ്പെട്ട അവസ്ഥയിലാണ്. ഹായ് എല്ലാവർക്കും, ഹായ്. ഒരുത്തർ ടോം ജോർജിനോട് ഹായ് പറയുന്നു. ആൻഡ് പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? പുതിയ പ്രോജക്ട്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രണ്ട് തെലുങ്ക് സിനിമ ഇറങ്ങാണ്ട് രക്തം, പട്നാഗർ. പട്നാഗറിന് ചിലപ്പോൾ പേര് മാറ്റുന്നുണ്ടായിരിക്കും. ആൻഡ് മലയാളത്തിൽ രംബുന്ദനവരുതി, ഹിഗ്വിറ്റ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പകുതി കഴിഞ്ഞു, ബാക്കി പകുതി ഇനി കഴിയാനുണ്ട്. ആൻഡ് രംബുന്ദനവരുതി ആൻഡ് വർത്തമാനം. യാ ഊ വാച്ച്, യു വാച്ച് മീഡിയയ്ക്കൊരു ഹായ്. ഹായ് എല്ലാവരോടും ഹായ് പറയുന്നു. ലുക്ക് പൊളിച്ചു, ലുക്കിലൊന്നുമില്ല, ഇപ്പം വെറുതെ ഇരിക്കുന്നുണ്ട്. ഹെയറൊക്കെ പോയെന്ന് നിങ്ങൾ പറയല്ലേ, എൻ്റെ കാലങ്ങളായിട്ട് ഞാൻ ഹെയറൊക്കെ പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹെയർ കാലങ്ങളായിട്ട് എനിക്ക് ഇത്രയും ഹെയറൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇനി അധികം നാൾ ഈ ഹെയർ ചിലപ്പോൾ ഉണ്ടായിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സന്തോഷത്തിന് വളർത്തുന്നതാണ്. മമ്മൂക്കയോടൊപ്പം വർക്കിംഗ് എക്സ്പീരിയൻസ്, മമ്മൂക്കയോടൊപ്പം വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ആദ്യം കുറച്ച് കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറഞ്ഞ സിനിമയിലാണ് വർക്ക് ചെയ്തത്. അതിനു മുമ്പ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സിനിമയിലും വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തിരുന്നു. അതൊരു സോങ് സീക്വൻസ് ആയിരുന്നു. അതിനുശേഷമാണ് ഈ കുട്ടനാടൻ ബ്ലോഗ് ചെയ്തത്. കുട്ടനാടൻ ബ്ലോഗ് ചെയ്തപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്, ആദ്യം കുറച്ച് പേടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആരാധിക്കുന്ന ഒരാളുടെ ഒപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര. അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് ഒരു ആരാധനയുടെ ഹാങ് ഓവർ ആയിരിക്കും, കംഫർട്ടാവുക. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഭയങ്കര ഈസി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്ന എന്നാലും പക്ഷേ അത്രയ്ക്ക് പേടിക്കേണ്ടിരുന്ന ആളല്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അദ്ദേഹത്തിന് മുമ്പ് വർക്ക് ചെയ്യാൻ. ആൻഡ് മാത്രമല്ല ഒരു ഒരു അതൊക്കെയാണ് നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷമുള്ള വലിയ കൂടി കംഫർട്ടബിൾ ആവുക. നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഇറ്റ് ബി ടു നൈസ്, ഐ ബി ഹാപ്പി ടു ആൻസർ യു. സോ പ്ലീസ്, ഹായ് ജിക്സൺ വഗീസ്, ഗോപു കൃഷ്ണ ഹായ് പറയാമോ? ഹായ് പറഞ്ഞു. സ്പാക്ടൺ കിങ് ഹായ്, താങ്ക് യു, താങ്ക് യു.
ബിയേർഡ് സൂപ്പർ ലോക്ക്ഡൗൺ ലുക്ക് കൊള്ളാം. ലോക്ക്ഡൗണിൽ വേറെ പണിയൊന്നുമില്ലല്ലോ. സോ എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. സോ വി ഡോണ്ട് നോ ഹൗ ലോങ് വി ഹാവ് ടു ഗോ. ഹായ് ശാലിനി, സാലു, അനന്തകുമാർ. ഈ ലുക്കിലൊരു മൂവി വന്നാൽ കിടുമായിരിക്കും. ഈ ലുക്കിലൊരു മൂവി വന്നാൽ മതിയായിരുന്നു. ഏത് ലുക്കിലായാലും മൂവി. ഈ ഒരുപാട് സിനിമകളുടെ സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ എല്ലാം ഇൻഡോർ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോകുമെന്നറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഷൂട്ടിൻ്റെ കാര്യത്തിലൊന്നും അത്ര ഷുവറല്ല. ബട്ട് സ്റ്റിൽ വി ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. സിനിമ കാര്യമാണ്. ഹോപ്പ്ഫുള്ളി ഇതിലെല്ലാം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുക. 2020 എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയം എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ് ആലോചിക്കുന്നത്. ആൻഡ് ഒരേ കമൻ്റ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ്, നിങ്ങൾക്ക് ആക്ച്വലി എന്നോട് ചോദിക്കാനുള്ളത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ നമ്പർ ചോദിച്ചിട്ട് കാര്യമില്ല, അത് പ്രത്യേകിച്ച് കഥയില്ല. നിങ്ങൾ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഹായ് ബിനു കെ പി, ഹായ്, ഒരു ഹായ് പറയാമോ? ഹായ്, ഹലോ.
നന്നായിട്ടിരിക്കുക, സർവൈവ് ചെയ്യുക, ഇതൊക്കെ തന്നെ ഇപ്പോൾ പറയാനുള്ളൂ. ആൻഡ് യെസ് സുജു തോമസ്, ഹായ്, നല്ല സുഖമല്ലേ? പക്ഷേ കുഴപ്പമില്ലാത്ത സുഖത്തിലിങ്ങനെ പോകുന്നു. എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ്. നല്ല ഫ്രണ്ട്സാണ് ഈ ഒരു സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന. താങ്ക്സ് ടു ഓൾ മൈ ഫ്രണ്ട്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങളെല്ലാവരും ചഞ്ചു കൊണ്ടോട്ടി, ചഞ്ജു കൊണ്ടോട്ടി ആൻഡ് ശരത് സാഗർ, ഹായ്. ചഞ്ജു കൊണ്ടോട്ടി ഒരു എറണാകുളത്തൊരു ഇപ്പോൾ ഒരു പുതിയൊരു ഫുഡ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അമ്മ പൊതി എന്ന് പറഞ്ഞിട്ട്. ഗംഭീര ബിരിയാണി വേണം എറണാകുളത്ത്. ചഞ്ജു കൊണ്ടോട്ടി അമ്മ പൊതിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബിരിയാണി കിട്ടും. ഞാൻ കൃഷ്ണകുമാർ ഒരു സെക്കൻഡ്, ഞാൻ വൈഫൈ ഒന്ന് ഹായ് ഹരീഷ് കാവൽ ബ്രദേഴ്സ്, ഒന്ന് പോയടാപ്പാ, ഞാൻ പ്രതീക്ഷിക്കായിരുന്നു എന്തുകൊണ്ട് ഇത് വരാത്തതെന്ന്. താങ്കൾ എവിടെയായിരുന്നു? ഒരുപാട് സന്തോഷം ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രോളാൻ പറ്റുന്നതിൽ ഒരു ഭയങ്കര രസമാണ്. ഇങ്ങനെ ചൊറിയാനൊക്കെ വരുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. കുടു ബാലു, ഹായ്. ജൂലൈ കുഞ്ഞുമോൻ, ഹായ്, നല്ല പേരാണല്ലോ. വിഷ്ണു ആറ്റിങ്ങൽ, ഹായ്.
സുഖമാണെന്ന് ഞാൻ പറഞ്ഞു. കുടുവമ്പാടി ഈശ്വര എന്റെ കമന്റ് വായിക്കുവ ചേട്ടായി. കൃഷ്ണകുമാർ ട്രോളാവരെ. സുജു തോമസ് ചേട്ടൻ സംവിധാനം ചെയ്യുന്നുണ്ടോ? അതൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളാണത്, എന്നെങ്കിലും ഒരിക്കൽ സാധിക്കുമായിരിക്കും. കുറേ കാലത്തിന് ശേഷം എപ്പോഴേലും കുറച്ചുകൂടി വിവരമൊക്കെ ചെയ്യുമായിരിക്കും. ആ എ സിയുടെ അടുത്ത് നിൽക്കുന്നതിലും നല്ലത് ഒരു ടവറിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്. ഈ ആ റേഞ്ച് പ്രശ്നമുണ്ട്. സോറി സോറി, റേഞ്ചില്ലടാ. എല്ലാവരും ക്ലിയർ അല്ല എന്നുള്ള മെസ്സേജാണ് പറയുന്നത്. ഹായ്, പുതിയ സിനിമയെ പറ്റി ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു. അത് മലയാളത്തിൽ റിലീസാണുള്ളത്. ഹിഗ്വിറ്റ എന്ന് പറയുന്ന സിനിമയാണ്. ആൻഡ് വർത്തമാനം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ശിവ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അതിനോടൊപ്പം രംബുന്ദനവരതി എന്ന് പറയുന്ന സിനിമ, അരുൺ പി ആർ ഫൈനൽസ് എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രണ്ടാം സിനിമ. അതാണ് മലയാളത്തിൽ ഇറങ്ങാനുള്ളത്. ആദ്യമേ ലൈവ് വന്നിട്ട് ഇങ്ങനെ ആയാലോ, ഇവിടെ പരിപാടി നടത്തിയാലും ഇതാണോ ചേട്ടാ, എവിടെ പരിപാടി നടത്തിയാലും ഇങ്ങനെയാണെന്നല്ല, ഇന്നിപ്പോൾ പരിപാടി നടത്തിയപ്പോൾ ഇങ്ങനെയാണ്. അഭിചെറിയാൻ ദേവലോകം. മുടി വളർത്തിയതുകൊണ്ടാണോ ആകെ ക്ഷീണം തോന്നുന്നത്? ക്ഷീണം തോന്നുന്നത് ഇന്ന് കുറച്ച് യാത്ര ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടായിരിക്കാം. ഞാൻ എറണാകുളത്തില്ല, എറണാകുളത്തുനിന്ന് ഇപ്പം നാട്ടിലേക്ക് വന്നു. അപ്പം നാട്ടിൽ വന്നുകൊണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടുള്ള ക്ഷീണമാണ്. ഞാൻ കുറച്ച് മുമ്പ് എത്തിയിട്ടേ ഉള്ളൂ. മുടിയൊക്കെ ഒന്ന് ചീകി വെക്കാൻ, ചീകി വെക്കട്ടെ. മുടിയൊക്കെ ചീകി വെക്കണോ? ഓക്കെ അല്ലേ? നുണക്കുഴി ഞാൻ കള്ളം പറയുന്നുണ്ടല്ലോ, പക്ഷെ എനിക്ക് നുണക്കുഴി ദൈവമായിട്ട് തന്നാണ്. ആൻഡ് ഹായ് ഗോകുൽ ജി, കൃഷ്ണ ഈസ് വാച്ചിങ്. ഗോകുൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഗോകുൽ വാച്ച് ചെയ്യുന്നുണ്ട്. ഹായ് ഗോകുൽ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? എന്തൊക്കെയുണ്ട്? ഗോകുൽ കൊല്ലത്തു നിന്നാണ്. ഗോകുലും അഭിജിത്ത് അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. വിജയ് ശങ്കർ സി, നരച്ചു തുടങ്ങിയതൊന്നും നരയല്ലത്, ആക്ച്വലി ഭാഗ്യനരയാണത്. അത് ഒന്നോ രണ്ടോ ആയിട്ട് കുറേ എണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. വലിയ പെരുന്നാളിന് എല്ലാവർക്കും എൻ്റെ വിഷസ്. ചേട്ടാ, ഒന്നും തോന്നരുത്, ഞാൻ ആദ്യമായിട്ടേ കാണുന്നത്. ഒരു കുഴപ്പമില്ല, ഇതുവരെ കാണാത്ത ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് എനിക്ക് അതൊരു വിഷമമില്ല. പക്ഷെ എന്തിനാ ലൈവ് വരുമ്പോൾ മുടിയൊക്കെ ചീട്ട് വരുന്നത്? നിങ്ങളല്ലേ കാണുന്നത്, അത് പ്രശ്നമൊന്നുമില്ല. മുടി, ഒരു മുടി ഭയങ്കര പ്രശ്നമായത്. മുടി വാരി ചീകി ഒതുക്കി വെച്ച് വളരെ വൃത്തിയായിട്ട് വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ഇനി മുതൽ അങ്ങനെ വരുന്നതായിരിക്കും. നിക്കോഞ്ഞാച്ചയാണ് എൻ്റെ ഫസ്റ്റ് മൂവി. ഇപ്പോൾ 7 വർഷമായി നിക്കോഞ്ഞാച്ച ഇറങ്ങിയിട്ട്. നിക്കോഞ്ഞാച്ച എൻ്റെ ഫേവറേറ്റ് മൂവീസിലൊന്നാണ്. എനിക്ക് സിനിമയിൽ തന്നെ നിൽക്കണമെന്ന് തോന്നാൻ പ്രധാന കാരണം നിക്കോഞ്ഞാച്ചയാണ്. നിക്കോഞ്ഞാച്ച ഹിറ്റായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സിനിമയിൽ നിൽക്കില്ലായിരുന്നു. ഞാൻ അതിനുമുമ്പ് ബാങ്കിലായിരുന്നു ജോലി ചെയ്തത്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ജോലിയുമായിട്ട് മുമ്പോട്ട് പോയതിന്
പക്ഷേ നീക്കോ ഞാച്ച ഭയങ്കര നല്ല റെസ്പോൺസ് തന്നു. നീക്കോ ഞാച്ച ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ജോലി റിസൈൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള റിസ്കുകൾ എടുത്തില്ലെങ്കിൽ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു മീനിങ് ഇല്ലാണ്ടാവും. നമ്മൾ ഇന്ന് എനിക്കൊരു ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ചോദിക്കും ഈ സിനിമ ചെയ്യുമ്പോൾ സിനിമയിലെ ഒരു നല്ല വശങ്ങളാണ് എല്ലാവരും കാണുന്നത്, അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി, മണി ഇൻവോൾവ്. എല്ലാവരും ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്ന നടന്മാരെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ, അല്ലാതെ ഈ ബാങ്ക് ലോൺ അടയ്ക്കാത്ത നടന്മാരെ പറ്റി ആരും സംസാരിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്ട്രഗിൾസ് ഉള്ളൊരു മേഖലയാണ് സിനിമ. ഈ എല്ലാവരും പറയുന്ന പോലെ അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും ഇതും മാത്രമല്ല, ഒരുപാട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വശങ്ങളുമുണ്ട്. അപ്പോൾ ആ ഒരു വശങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണ്. ഇപ്പം എല്ലാവരും സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അറിയാവുന്ന ഒരുപാട് പേര്, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സിനിമയിൽ വരണം, കാണുന്ന ഒരു ഇതിൽ തന്നെ ഒരുപാട് പേര് സിനിമയിൽ അവസരം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സിനിമയിലൊന്നും അവസരം തരുന്നത് നമ്മളൊന്നും അല്ല. ഞാൻ സിനിമയിൽ വരുന്നത് ഞാൻ ഓഡീഷൻ കൊടുത്തിട്ടാണ്. ഞാൻ അതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പം ഞാനൊരു സിനിമയിൽ ഡബ് ചെയ്തിരുന്നു. ആ സിനിമയിൽ ഡബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്നെ ഒരു ഓഡീഷന് വേണ്ടി വിളിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ആ ഓഡീഷനിലൂടെയാണ് എനിക്ക് ഈ സിനിമയിലേക്ക് ചാൻസ് കിട്ടുന്നത്. അതായിരുന്നു നീക്കോ ഞാച്ച. നീക്കോ ഞാച്ച ഷൂട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തു. അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ റിസ്ക് ആയിരുന്നു. ആ റിസ്ക് ഞാൻ എടുത്തു. ആൻഡ് ഇറ്റ്സ് നൗ 8 years. അതൊരു ഭയങ്കര എളുപ്പമുള്ളൊരു ഒരു കാര്യമൊന്നുമല്ല, അത് ഒരു വലിയൊരു റിസ്ക് ആയിരുന്നു. കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഐ വാസ് മാരിഡ് ആൻഡ് എനിക്കൊരു മോനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും നമ്മളെ അഡ്വൈസ് ചെയ്യും സിനിമയിൽ ഇങ്ങനെ റിസ്ക്കുകളില്ലേ, അപ്പോൾ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ യുനോ, എനിക്ക് ആഫ്റ്റർ ഓൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവന്മാർ എന്നെ ഇവിടെ നിന്ന് കളിയാക്കാണ്. ഗോകുൽജി കൃഷ്ണ, തൃശ്ശൂർ ഗഡികളുടെ ആശംസകൾ. താങ്ക് യു. ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിനോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഞാൻ എൻ്റെ സ്കൂളിംഗ് ഫുള്ള് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ചിന്മയ വിദ്യാലയയിലാണ് ഞാൻ പഠിച്ചത്. അറൗണ്ട് 10 years ഞാൻ തൃശ്ശൂർ ഉണ്ടായിരുന്നു. സോ തൃശ്ശൂർ ഈസ് മൈ സെക്കൻഡ് ഹോം. ആൻഡ് എൻ്റെ പുത്തൻ റേവാൻ ചേട്ടൻ കുട്ടപ്പനായിരിക്കണം, അതാണ് മുടി ചെയ്യാൻ പറഞ്ഞത്. ഞാൻ കുട്ടപ്പനായിട്ടിരിക്കാം, അതാണ്. ആരാണത് പറഞ്ഞത്? ടിൻസി. ടിൻസി പറഞ്ഞാൽ ഞാൻ കുട്ടപ്പനായിട്ടിരിക്കും. ടിൻസി പറഞ്ഞാൽ പിന്നെ കുട്ടപ്പനായിട്ടിരിക്കണമല്ലോ. പൊന്നാളിക സീരിയൽ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നു. ഞാനില്ല മോനെ, ഐ എം നോട്ട് എ സീരിയൽ കില്ലർ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് മൂവി? അജ്മൽ നമ്പർ തന്നിട്ടുണ്ട്. ലൈഫിൽ റിസ്ക് എടുക്കുന്നവർ ഉന്നതിയിലെത്തും. താങ്ക് യു സോ മച്ച്. ലൈഫിൽ റിസ്ക് എടുക്കുന്നവരെ ഉന്നതിയിലെത്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് നമ്മൾ ഒരു സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത്. പക്ഷേ യു ഡോണ്ട് നോ വെൻ ഇറ്റ് കംസ് ടു യു. സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്. പെർസീവിയറൻസ് ആണ് നമ്മളെ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്. സിനിമയിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. ആൻഡ് നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. മേ ബി ഇറ്റ് വിൽ ടേക്ക് ടൈം. അബിൻ രാഘവൻ, എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. നവനീത് എന്നാണ് പേര്. നവനീത്, ഹാപ്പി ബർത്ത്ഡേ. മേ യു ഹാവ് എ വണ്ടർഫുൾ ഇയർ എഹെഡ്. സോറി ഇറ്റ്സ് എ വെരി ബാഡ് ഇയർ ദറ്റ് വി ആർ ഗോയിങ് ത്രൂ. പക്ഷേ ഐ വിഷ് എ വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹോപ്പ് തിങ്സ് വിൽ ചേഞ്ച് സൂൺ. ഓക്കെ. ഫ്രണ്ട്ഷിപ്പ് ഡേ സ്പെഷ്യൽ ഹാങ് ഔട്ട് നടത്തിയോ? ഇല്ല, ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് വീട്ടിലൊക്കെ തന്നെയായിരുന്നു. എൻ്റെ രണ്ട് ഫ്രണ്ട്സ്, അടുത്തുള്ള ഫ്രണ്ട്സ് അവർ വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ്, അവർ അടുത്ത് തന്നെയുള്ളതാണ്. അപ്പോൾ അവരിവിടെ ഉണ്ട്. സോ ബട്ട് സ്റ്റിൽ വി ആർ സേഫ്. ആൻഡ് ഹായ് ചേട്ടാ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ പേര് ഫറാഖ് മുസ്തഫ. ഒരു വിഷസ് പറയാം. ഫറാഖ് മുസ്തഫ, ഹാപ്പി ബർത്ത്ഡേ. അടിപൊളിയായിട്ടിരിക്കൂ. ഇത് നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലോകത്ത് ആർക്കും നല്ല വർഷമല്ല, പക്ഷേ നിങ്ങൾക്ക് നല്ല വർഷമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ആൻഡ് അബി ചെറിയാൻ ദേവലോകം ഇത്രയും റിസ്ക് എടുത്ത് ചേട്ടൻ നമ്മളെ വെച്ചൊരു പടം എടുത്ത് കുറച്ചുകൂടെ റിസ്ക് എടുത്തുകൂടെ. റിസ്ക് എടുക്കുമെങ്കിലും ഞാൻ ഒരിക്കലും ആത്മഹത്യാപരമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാറില്ല, അതുകൊണ്ട് തന്നെ നിന്നെ വെച്ച് സിനിമ എടുക്കുന്നില്ല. ഏട്ടന് വില്ലൻ വേഷമാണോ നായകൻ വേഷമാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് കിട്ടിയാലും ചെയ്യും, എന്തുകൊടും. അപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ആൻഡ് യദു കൃഷ്ണ, വാട്ട്സ് യു നെക്സ്റ്റ് മൂവി? ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, നെക്സ്റ്റ് മൂവി റിലീസാവാനുള്ളത് ഹിഗ്വിറ്റ എന്ന് പറയുന്ന സിനിമയാണ്. ഞാൻ ഇവിടെ തന്നെ ചൊറിയുന്നു ഞാൻ. ഓക്കെ ചേട്ടാ, സുഖം തന്നെ, സുഖമായിരിക്കുന്നു. മച്ചാൻ്റെ റോൾ മോഡൽ ആരാണ്? റോൾ മോഡൽ മേഖലയിൽ നമുക്ക് ഒരുപാട്, എനിക്ക് ഒരുപാട് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ എനിക്ക് ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഓൺ ഗ്രൗണ്ട് ആൻഡ് ഓഫ് ഗ്രൗണ്ട് ഹീസ് ഒരു ഭയങ്കര എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ്. സോ എനിക്ക് പേഴ്സണലി റോൾ മോഡലായിട്ട് തോന്നിയിട്ടുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ. നിതിൻ എസ് ദേവ് ഹായ്.